ഇതെന്റെ ഹെൽമെറ്റ് ആണ് കേട്ടോ, അതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട്. ഇറങ്ങിയോടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ കാശ്മീര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ റൈഡിൻ്റെ കൂട്ടത്തിൽ ഒരു പട്ടിക്കുട്ടീനെയും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ പട്ടി എന്ന് പറയുന്നത്, ഇതാണ് കേട്ടോ ആ കുഞ്ഞു പട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ പട്ടിയാണ്, വലിയ പ്രായമൊന്നുമില്ല, ഏകദേശം ഒരു 1-2 മാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെ പറ്റി കറക്റ്റ് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ സൈക്കിളിൽ ഈ ഒരു ചെറിയ പട്ടിക്കുട്ടി ഉണ്ടാകുന്നതായിരിക്കും. സോ ദേ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അപ്പോൾ ഇതിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം വണ്ടിയൊക്കെ ഇടിക്കുന്ന രീതിക്ക് ഇങ്ങനെ ഓടി ഓടി വണ്ടി ഇടയ്ക്ക് കൂടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് കംപ്ലീറ്റ് ഹൈവേ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് വരുന്ന വഴിക്ക് എൻ്റെ കൈ കിട്ടി. ഞാൻ ജസ്റ്റ് ഇതിന് വെള്ളവും എന്താ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഇതിന് ജസ്റ്റ് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഇതിനെ കൂട്ടണം പോലെ തന്നെ എനിക്ക് ഒരു 2-3 ആഴ്ച മുന്നേ എനിക്കൊരു പട്ടീനെ കിട്ടിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതിനെ കൂട്ടിയില്ല. എന്നിട്ട് ഞാൻ കൂട്ടാത്തതിന് ഒരുപാട് പേര് തന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ചെയ്തായിരുന്നു. അപ്പം അതിനെ കൂട്ടണം അതിനെ കൂട്ടണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചുമ്മാ ഒരു സ്റ്റോറി ഇട്ടു ഇതിനെ കൂട്ടണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് ഇതിനെ കൂട്ടണം കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. സോ ഞാനും എനിക്കും കൂട്ടാൻ ഇഷ്ടമൊക്കെയാണ്. പക്ഷേങ്കിൽ സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അന്ന് ആ പട്ടീനെ കൂട്ടാതിരുന്നത്. സോ ഇന്ന് ഞാൻ റിസ്ക് എടുത്തിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. എന്താകും എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന അത്രയും ദൂരം ഇതും ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഇതൊരു സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത്. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ പണി നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ പിള്ളേരൊന്നും വരത്തില്ല. കിടന്നുറങ്ങി, ഇനി ഏതെങ്കിലും മൂല കിട്ടിയാൽ കിടന്നുറങ്ങും. പിന്നെ സൈക്കിൾ ഓടുന്ന സമയത്താണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതെങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടി എനിക്ക് മാത്രമാണ്. പക്ഷേ ഇതുവരെ വീണിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു ദിവസം കംപ്ലീറ്റ് ഇത് വെച്ചിട്ട് ഒരു 10-40 കിലോമീറ്ററോളം ഓടിച്ചു. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്ലോക്ക് ആയത് കാരണം എന്താ, എനിക്ക് പട്ടീനെയും വണ്ടിയും ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. സൈക്കിള് പൊക്കിയെടുത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചേട്ടനെ വിളിച്ചപ്പോൾ അവിടെ എഴുന്നേറ്റിട്ട് പോലുമില്ല എന്ന് തോന്നുന്നു, ഫോൺ എടുക്കുന്നില്ല. സോ ഇതിപ്പം പതുക്കെ പതുക്കെ അങ്ങോട്ട് കറക്കിക്കൊണ്ട് പോകണം. പിന്നെ ഇതിലെ കൂടെ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് നടക്കും, ഒന്നുകിലും ഉണ്ട് കെട്ടി വീഴും. സോ നോക്കാം. അപ്പോൾ സൂര്യനൊക്കെ അവിടെ നിന്ന് ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഏകദേശം 7 മണി ആയിട്ടില്ല. ഇതാണ് കേട്ടോ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയ സ്കൂൾ. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് അപ്പോൾ ഇവരിന്നലെ എനിക്ക് ഭക്ഷണം കൊണ്ടുതന്നു. അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും അലക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിൻ്റെ സ്കൂളിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അടിപൊളി സ്കൂളാണ് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. സോ നമുക്കിനി ഇവിടെ നിന്ന് പോവാം. നമ്മളെ പട്ടി എന്ത് ചെയ്യോ കാണുന്നില്ല. ദേ പട്ടി ഇതാ, അതിൻ്റെ ഉള്ളിൽ ഇതെൻ്റെ ഹെൽമെറ്റ് ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഡേ ഡേ ഇറങ്ങിയോടെ. ഇതിനിങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ട പിന്നെ വിടൂല. വാ വാ ഇറങ്ങി ഇറങ്ങി. ഇനി ഹിന്ദി അറിയത്തോളൂ, അവിടെ വാ വാ എന്ന് വിളിച്ചാലൊന്നും വരത്തില്ല. ഓ അത് വരുന്നേ ഇല്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ കയറിയിരിക്കുവാണ് എൻ്റെ ഹെൽമെറ്റിൻ്റെ അകത്തോട്ട്. ഓ വലിച്ചിട്ട് പോലും വരുന്നില്ല, കടിച്ചു പിടിച്ചിരിക്കുവാണ്. എന്തോ അത് ഹിന്ദിയിൽ വാന്ന് എങ്ങനെയാണോ. എടാ അങ്ങനെ വിളിച്ച സാധനം വരും, തിന്നാനൊന്നും ഇല്ലടാ കേട്ടാ. അപ്പോ ഓക്കെ നമുക്ക് പോവാം. ഇവിടെ കൊണ്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ വസായി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ്. അപ്പൊ ഇതിന്റെ താഴെ കൂടെ ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത് വസായി അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിലാണ് നമ്മളെ ഗുജറാത്ത് കയറുന്നത്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിനടുത്തുണ്ട് ഇനി ഞാൻ ഗുജറാത്ത് ബോർഡർ ആവാനായിട്ട്. കംപ്ലീറ്റ് കാടാന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട്ടേക്ക്. ഫുൾ മലകളൊക്കെയാണ് കാണുന്നത്, കണ്ടില്ലേ. നമ്മളെ വട്ടിക്കൂട്ടി കയ്യിലുണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പോകുന്ന വഴിക്കോണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഇവിടെ കടകളൊന്നും കിട്ടിയില്ല നമുക്ക്. സോ നമുക്ക് തെറിക്കാം.
അവസാനം നമുക്കൊരു ചായക്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചായ കുടിച്ചു. അപ്പൊ ഇതിന് ഞാൻ തണിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇതിന് കഴിക്കാനായിട്ട് ഞാൻ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ബ്ലൂ കളറ്. അപ്പൊ ഇതിന് ഒഴിച്ചിട്ട് ഞാൻ ചായ തണിച്ചോണ്ടിരിക്കുവാണ്. തണിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, നിൽക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് പട്ടിക്ക് ചായ കൊടുക്കാം. അയ്യോ, ഇത് കുടിക്കോ നോക്കട്ടെ, തണിഞ്ഞോ ഇല്ലയോ എന്നൊരു സംശയം. ചെറിയൊരു ചൂട് കാണും എന്തായാലും. ഒരു 10 കിലോമീറ്റർ കൂടി പോവാണെങ്കിൽ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം എത്തും കേട്ടോ. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടിക്ക് കൊടുക്കാൻ, അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടി ഇവിടുന്ന് പാല് കുടിക്കുവാണ്. അപ്പൊ ഇവിടെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് പാല് കിട്ടിയത്. അപ്പൊ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് പാലിന് ഒരു 30 രൂപയാണ് ഞാൻ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് 15 രൂപ അവർ തന്നു കേട്ടോ. അപ്പൊ നല്ലോണം കുടിക്കുന്നുണ്ട്. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിന് പോവാണ്. റോഡ് സ്ട്രെയിറ്റ് ആണ് കേട്ടോ, വലിയ കയറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അത്യാവശ്യം നല്ല വെയിലായി കേട്ടോ. സമയം ഏകദേശം ഒരു 5:30 സമയം ഏകദേശം ഒരു 5:30 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 10 കിലോമീറ്റർ പോകുമ്പോൾ എന്തായാലും ലേറ്റ് ആവും തോന്നുന്നു. ഇനി ഇന്നൊന്നും കുടിച്ച് തീരുവല്ലേ. നേരത്തെ ഫാസ്റ്റായിട്ട് കുടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലോട്ട് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതുപോലത്തെ കാടുകളാണ്. ഞാൻ കഴിച്ച് കാണിച്ചു തരാം. അതെ, കണ്ടില്ലേ, കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങോട്ട് വരുന്ന വഴി കംപ്ലീറ്റ് ഇതാ ഇതേ അവസ്ഥയാണ്. ഇടക്കിടക്ക് ചെറിയ ഒരു വീട് പോലെ ഉണ്ട്. ഇവരുടെ കൃഷി സ്ഥലമാണ് കേട്ടോ. അപ്പം കൃഷിയുള്ള ടൈമിൽ ഇവിടെ ഇവിടെ താമസവും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്തോ വയലല്ല, ഇഞ്ചിയോ മഞ്ഞളോ അങ്ങനെ എന്തോ നട്ട് കൃഷിയാണ്. അതിപ്പോൾ ഇവിടെ പറിച്ചേക്കുവാണ്. പക്ഷെ ഇപ്പം ഇല്ല, അവർ കൃഷിയൊക്കെ ഇവർ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞു, എല്ലാം പറിച്ചിട്ടുണ്ട്. പറിച്ച പാടൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ. സോ ഒരു രക്ഷയില്ല. കാട് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര കാട്. സൂര്യനൊക്കെ അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട്, ശേ അസ്തമിച്ചു വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ദേ അവിടെ ഒരു 700 മീറ്റർ കൂടി പോകണമെങ്കിൽ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള പെട്രോൾ പമ്പ് എത്തി. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കാട് കണ്ടപ്പോൾ ഉള്ളിലോട്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ റോഡ് എന്ന് വെച്ചാൽ അതാണ്, അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്ക് വന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു കാടാണ്. ഇതേ സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ കാട് ഏരിയ ആണ് കംപ്ലീറ്റ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഇതേ ആ ഒരു ഓട്ടോ നിർത്തിയേക്കുന്നുണ്ടല്ലേ, അപ്പോൾ അവിടെയായിട്ടാണ് സ്റ്റേ ഉള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഇവർ പറഞ്ഞ് ഇവിടെ കിടന്നു വന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റെൻഡ് ചെയ്ത് കിടന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി ഇതേ പുറകെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. കമോൺ, ഞാൻ പോവാം. വേണ്ട, എൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇത്രയും സമയം വണ്ടി കാത്തിരുന്നത് നല്ല ഉറക്കമായിരുന്നു. ഓട്, അയ്യോ, ഇതേ ടീമോ? ഏ, രണ്ടെണ്ണം വന്നു. ഇപ്പോൾ ഇത് ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. രണ്ടും എൻ്റെ കൂടെ വരുന്നോ? ഇത് പണിയാണല്ലോ ദൈവമേ. അപ്പോൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങാൻ പോകുന്നത്. നമ്മുടെ സൈക്കിൾ ഇത് ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് ചെയ്ത് കിടക്കണം. അപ്പോൾ കുറച്ച് രാത്രിയായിട്ട് ഞാൻ ടെൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. സോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പമ്പിൽ നിന്ന് തന്നെ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടെൻ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഒക്കെ നാളെ കാണാം. ബൈ.